സദ്യകൾക്കൊക്കെ നമ്മൾ രുചികരമായ ശർക്കര പുരട്ടി കഴിക്കാറുണ്ട്. അത് നേന്ത്രക്കായ വെച്ചിട്ടുള്ള ശർക്കര പുരട്ടിയാണ്. പക്ഷെ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കണ്ണങ്കായ വെച്ചിട്ടുള്ള, അതായത് ചെറിയ കായ വെച്ചിട്ടുള്ള ശർക്കര പുരട്ടിയാണ്. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടിട്ട് വരാം. എടുത്തു വച്ചിരിക്കുന്ന ഈ കായ തൊലി കളഞ്ഞ് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടും വരാം. അപ്പോൾ ഇവിടെ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തു വച്ചിട്ടുണ്ട്. അതിൻ്റെ കറയൊക്കെ കളഞ്ഞ് വേണം എടുക്കാനായിട്ട്. ഇനി അത് നടുവേ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചരിച്ച് ഇതാ നോക്കിക്കോളൂ, ഇങ്ങനെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ചെറിയ പീസസായിട്ട് കട്ട് ചെയ്യണം. ഇനി ഒന്ന് വിടർത്തിയിട്ട് കൊടുക്കാം. ഒട്ടിപ്പിടിച്ചിരിക്കും, അതുകൊണ്ടാണ് വിടർത്തിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം ഇതേപോലെ ചെറിയ ഈയൊരു ടൈപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉരുളി വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ചൂടാകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ പീസസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. എന്താന്ന് വെച്ചാൽ ചെറിയ തീയിൽ കിടന്ന് ഇതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. അല്ലെങ്കിൽ നമ്മൾ വറുത്തെടുത്ത് കഴിയുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ സ്പോഞ്ച് പോലെ ഇരിക്കും. അപ്പം നന്നായിട്ട് ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കണം. അതാ ഇങ്ങനെ ഇളക്കി ഇളക്കി വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഏകദേശമൊക്കെ ആകാറായിട്ടുണ്ട്. കുറച്ച് ടൈം എടുത്ത് ഇങ്ങനെ ഇളക്കി ഇളക്കി നല്ല ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരെണ്ണം ഒന്ന് എടുത്ത് നോക്കാം ആയിട്ടുണ്ടോയെന്ന്, പരുവായിട്ടുണ്ടോയെന്ന്. ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം. ആയിട്ടില്ല, ഒരു കുറച്ച് സമയം കൂടെ വേണം. കുറച്ച് സമയം കൂടെ ഒന്ന് വറുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് നോക്കാം. ഇപ്പോൾ നല്ലതായിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. കോരിയെടുത്ത് ആറിയതിന് ശേഷം നമുക്കിത് ശർക്കരയിൽ വരട്ടിയെടുക്കാവുന്നതാണ്. ഉടനെ തന്നെ വേണമെങ്കിൽ വരട്ടാം, അല്ലെങ്കിൽ നമ്മുടെ സമയത്തിനനുസരിച്ച് വരട്ടിയെടുക്കാം. ഇപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 250 ml കപ്പിലേക്ക് ശർക്കരയും 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം വെള്ളം. ഇനി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. സ്പൂണ് വെച്ചിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഉള്ളിലൊക്കെ ഇങ്ങനെ കട്ട കട്ടയായിട്ട് കിടക്കും. നന്നായിട്ട് ഇളക്കി എല്ലാം ഒന്ന് ഉരുക്കി എടുക്കാം. ഒന്ന് അരിച്ചും എടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം ഒരു ഉരുളി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചൂടാവട്ടെ. ചൂടാവുന്ന സമയത്തേക്ക് നമുക്ക് ഈ ഒരു കപ്പിനാണ് ശർക്കര കിട്ടിയേക്കുന്നത്, അതിൻ്റെ ഒരു 1/2 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്രയും മതിയാകും. ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കി ഒരു നൂല് പരുവാകുന്നവരേക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഇപ്പം ഒന്ന് കൈ കൊണ്ടൊന്ന് പിടിച്ചു നോക്കുമ്പോൾ ഒട്ടി നല്ല ഒരു നൂല് പരുവാകുന്ന സമയത്തേക്ക് ഒരു 2.5 കപ്പോളം ഉണ്ടാവും ഈ വറുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. എല്ലായിടത്തും ആവുന്നവരേക്കും നന്നായിട്ടൊന്ന് കൈയെടുക്കാണ്ട് മിക്സ് ചെയ്യണം. തീ കുറച്ച് വെക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ ചില ഭാഗത്ത് ഇങ്ങനെ ശർക്കര പരളാതെ ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചുക്ക്, ഏലക്ക, ജീരകം ഇത് നന്നായിട്ട് പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. ഓരോ സ്പൂൺ വീതം നമുക്കിങ്ങനെ വെതറി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഇട്ട് വെതറി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ ശർക്കരയൊക്കെ എല്ലായിടത്തും പിടിച്ച് നല്ല ഡ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു സ്പൂണും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇളക്കുക. ഇളക്കി ഇളക്കി ഡ്രൈ ആക്കി എടുക്കണം. ഇനി ഒരു സ്പൂണും കൂടി ഇട്ട് അങ്ങനെ 3 സ്പൂണാണ് ഞാൻ അരിപ്പൊടി ഇട്ട് കൊടുത്തേക്കുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നല്ല ഡ്രൈ ആവും. കണ്ടോളൂ, ഇങ്ങനെ വേണം ഇളക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ രുചികരമായ ശർക്കര പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് ഇതങ്ങോട്ട് മാറ്റുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പം വിഷു സ്പെഷ്യലായിട്ട് എല്ലാവരും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ബൈ.